സ്വാഗതം എല്ലാവർക്കും ഓഡിയോ പേസിയുടെ പുതിയ ക്ലാസ്സിലേക്ക്. നമ്മൾ ഇന്ന് നോക്കുന്നത് സൈക്കോളജിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്, നിങ്ങൾ ആവശ്യപ്പെട്ടുള്ള ടോപ്പിക്കാണ് ജെസ്റ്റാൾട്ട് തിയറി അല്ലേ, അല്ലെങ്കിൽ ഗെസ്റ്റാൾട്ട് തിയറി എന്ന് പറയുന്ന സാധനം. ഓക്കെ, ജെസ്റ്റാൾട്ട് തിയറി ക്ലിയർ ആണോ? അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് പറയണം എന്നുള്ളത്, കാരണം നമുക്ക് തന്നെ അറിയാം ഓരോ ക്വസ്റ്റൻ നോക്കുമ്പോഴും സൈക്കോളജിയിലെ ഓരോ ക്വസ്റ്റൻ നോക്കുമ്പോഴും ഈ ഒരു തിയറി പ്രകാരം ഒരു ക്വസ്റ്റൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, ഒരു ക്വസ്റ്റൻ നമുക്ക് വരുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, അതൊന്ന് മനസ്സിലാക്കുവാണെങ്കിൽ എല്ലാവരും അത്യാവശ്യം നിങ്ങൾക്കൊക്കെ അറിയുന്നതായിരിക്കും, കാരണം ഫൈനൽ ലാപ്പിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നിരുന്നാൽ പോലും ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുക, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് എന്നുള്ള സാധനം നോക്കാം. ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ളൊരു തിയറി, ഇത്തരത്തിലുള്ളൊരു പഠനം ഉടലെടുത്തത് ജർമ്മനിയിലാണ്. ഓക്കെ, ഇതാ ഗെസ്റ്റാൾട്ട് ജർമ്മനി അല്ലെങ്കിൽ ജെസ്റ്റാൾട്ട് ജർമ്മനി ആ രീതിയിൽ ഓർമ്മിക്കോ, ജെസ്റ്റാൾട്ട് ജർമ്മനി. ഓക്കെ, ജർമ്മനിയിലാണ് ഈ ഒരു തിയറി ഉടലെടുത്തിട്ടുള്ളത്. ക്ലിയർ ആണോ? ഒരു കാര്യം മനസ്സിലായി. പിന്നെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ജെസ്റ്റാൾട്ട് തിയറി അല്ലെങ്കിൽ ജെസ്റ്റാൾട്ട് സൈക്കോളജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് വരുന്ന ഒരു ക്വസ്റ്റൻ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റൻ എന്ന് പറയുന്നത് ജെസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ് ആരൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. ആ ഒരു ക്വസ്റ്റൻ ആണ്. ഓക്കെ, എന്താണ് ഗെസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ്, ആരൊക്കെയാണ് ഈ ഗെസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ് എന്ന് അറിയപ്പെടുന്നത് അല്ലേ, നോക്കാം നമുക്ക്. ആക്ച്വലി നമ്മൾ പറയുമ്പോൾ മൂന്ന് ആളുകളുടെ പേരാണ് നമ്മൾ ഈ ഒരു ഗെസ്റ്റാൾട്ട് സൈക്കോളജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ടത് അല്ലേ. ആരൊക്കെയാണ് നിങ്ങൾ തന്നെ മനസ്സിലാക്കി എന്താണ്, ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഡിസ്കഷൻ നടത്തുന്ന സമയത്ത് തന്നെ, ക്വസ്റ്റൻ ചർച്ച ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മൂന്ന് പേര് അതൊരു ഫ്ലോയിൽ തന്നെ പഠിക്കണം അല്ലേ. എന്തൊക്കെയാണ്? കൊഹ്ലർ, കൊഫ്ക, വെർത്തിമർ അല്ലേ. ആരൊക്കെയാണ് കൊഹ്ലർ? ഇത് എഴുതേണ്ട കാര്യമില്ല എന്ന് വിചാരിക്കുന്നു. കൊഹ്ലർ, കൊഹ്ലർ ഉണ്ട്, പിന്നെയോ കൊഫ്ക ഉണ്ട് അല്ലേ, കൊഫ്ക, കൊഫ്ക. പിന്നെന്താണ് വെർത്തിമർ, വെർത്തിമർ, വെർത്തിമർ എന്ന് പറയും. ഓക്കെ, കൊഹ്ലർ, കൊഫ്ക, വെർത്തിമർ. അപ്പോൾ ഈ മൂന്ന് പേരുമാണ് ഈ ഒരു ജെസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ അതിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഠനം നടത്തിയിട്ടുള്ള മൂന്ന് ആൾക്കാർ അല്ലേ. കൊഹ്ലർ, കൊഫ്ക, വെർത്തിമർ പഠിച്ചുവല്ലോ. കൊഹ്ലർ, കൊഫ്ക, വെർത്തിമർ ആദ്യം മനസ്സിലാക്കും. അടുത്ത ക്വസ്റ്റൻ ഇവിടെ വന്നിട്ടുണ്ട്, എന്താണ് ചുവടെ തന്നിട്ടുള്ളവയിൽ, ക്വസ്റ്റൻ ഇങ്ങനെ വന്നിട്ടുണ്ടായത് ചുവടെ തന്നിട്ടുള്ളവയിൽ ജെസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ് അല്ലാത്തത് ആരും എന്ന് ചോദിക്കും. ഓക്കെ, അങ്ങനെ ഒരു ക്വസ്റ്റൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരിക്കും, ഇതാ കൊഹ്ലർ, കൊഫ്ക, വെർത്തിമർ ഈ മൂന്ന് പേരുണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ ഇതേപോലെ വായിക്കൊള്ളാത്ത മറ്റൊരു പേരും കൂടി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം കൺഫ്യൂഷൻ ആയിരിക്കും, കാരണം ഇത് മൂന്നും ആണ് മറ്റേതൊന്നും കൂടി ഉണ്ട്, അപ്പോൾ ഏതാണെന്നുള്ളത് നമുക്കറിയില്ല. അല്ലെങ്കിൽ നേരെ തിരിച്ചു ചോദിക്കാറുണ്ട്, എന്താണ് ചുവടെ തന്നിട്ടുള്ളവയിൽ ജെസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ് ആര്? അപ്പോൾ എന്തായിരിക്കും, മൂന്ന് വായിക്കൊള്ളാത്ത പേരും അതിൻ്റെ കൂടെ ഒന്ന് ഇതിലേതെങ്കിലും ഒരാൾ പേരും ഉണ്ടാവും. ഓക്കെ, അതായത് നമുക്ക് അങ്ങനെ പറഞ്ഞത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി പറ്റാത്ത മൂന്ന് പേര് പ്ലസ് ഇതിലേതെങ്കിലും ഒരാൾ പേരും ഉണ്ടാവും. അപ്പോൾ അതിൽ ആരാണ് ജെസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കിട്ടിയോ? അങ്ങനെയാണ് ഈ ഒരു ഭാഗത്ത് ക്വസ്റ്റ്യൻ വരും. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കി ഇവർ മൂന്ന് പേരാണ് ജെസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ് എന്നുള്ളത് കിട്ടി. എന്നാൽ ഈ ഒരു ജെസ്റ്റാൾട്ട് സൈക്കോളജി അല്ലെങ്കിൽ ഒരു തിയറി പ്രകാരം കൂടുതൽ പഠനം നടത്തിയത്, ഇതിലേക്ക് കൂടുതൽ പഠനം നടത്തിയിട്ടുള്ളത് ആരാണ്? കൂടുതൽ സ്റ്റഡീസ് നടത്തിയ ആളാണ് ഈ വെർത്തിമർ എന്ന് പറയുന്ന ആളാണ്. ഓക്കെ, വെർത്തിമർ എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ ഈ ഗെസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ് ഇവർ മൂന്ന് പേരുവാണെങ്കിലും ഈ ഒരു ഗെസ്റ്റാൾട്ട് തിയറിയിലേക്ക് വരുമ്പോഴും അതുമായി ബന്ധപ്പെടുത്തി കൂടുതൽ പഠനം നടത്തിയ വ്യക്തി ആരാണ്? ഈ വെർത്തിമർ എന്ന് പറയുന്ന ആളാണ് എന്തെങ്കിലും കൂടെ ഓർത്തിരിക്കുക. ഓക്കെ ആണോ? ചിലപ്പോൾ ചോദിക്കും ജെസ്റ്റാൾട്ട് തിയറി അല്ലേ, തിയറി കൊണ്ടുവന്നത് ആരാണെന്നൊക്കെ ഒരു ക്വസ്റ്റൻ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇതാണ് വെർത്തിമർ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക, അല്ലെങ്കിൽ ഇവരെ മൂന്നിലും കൂടി ലീഡ് ചെയ്ത ആരാണ് ഈ ഒരു വെർത്തിമർ ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ക്ലിയർ കിട്ടിയോ? ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഗെസ്റ്റാൾട്ട് തിയറിയിലേക്ക് വരുന്ന സമയത്ത് ഇതിന് നമ്മൾ മറ്റൊരു പേരിലും കൂടി നിങ്ങൾ കേട്ടിട്ടുണ്ടെന്നാണ് തിയറി ഓഫ് ഇൻസൈറ്റ്, ഇൻസൈറ്റ് ഫുൾ ലേണിംഗ് തിയറി എന്നൊക്കെ പറയാറുണ്ട്. ഇൻസൈറ്റ് ഫുൾ ലേണിംഗ് തിയറി അല്ലെങ്കിൽ ഇൻസൈറ്റ് തിയറി അല്ലെങ്കിൽ ഇൻസൈറ്റ് ലേണിംഗ് തിയറി എന്നൊക്കെ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ മലയാളത്തിൽ ഉൾക്കാഴ്ച പഠന സിദ്ധാന്തം എന്നും പറയാറുണ്ട്, ഉൾക്കാഴ്ച പഠന സിദ്ധാന്തം. അപ്പോൾ ഈ ജെസ്റ്റാൾട്ട് തിയറിയിൽ വരുന്ന ഒരു ബ്രാഞ്ചാണ് ഇത്, ഇൻസൈറ്റ് ഫുൾ ലേണിംഗ് തിയറി അല്ലെങ്കിൽ ഉൾക്കാഴ്ച പഠന സിദ്ധാന്തം. ഓക്കെ, അത്തരത്തിലുള്ള സിദ്ധാന്തത്തിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചാരാണ് ഈ വെർത്തിമറാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കും. അപ്പോൾ എന്താണ് ഉൾക്കാഴ്ച? ഉൾക്കാഴ്ച നമ്മളുള്ളിലുള്ള കാര്യങ്ങൾ തന്നെ, ഓരോ കാര്യത്തിൽ നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു അല്ലെങ്കിൽ ഓരോ വ്യക്തിയും എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് ഈ ഒരു തിയറി പ്രകാരം പറയുന്നത്. ഓക്കെ, അതിലേക്ക് നമുക്ക് വരാം, സമയമുണ്ടല്ലോ. അപ്പോൾ ഇവിടെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു എന്താണ് ഉൾക്കാഴ്ച പഠന സിദ്ധാന്തം എന്നും പറയാറുണ്ട്, അല്ലെങ്കിൽ ഇൻസൈറ്റ് ഫുൾ ലേണിംഗ് തിയറി എന്നും പറയാറുണ്ട്. അതിൻ്റെ കൂടി പറയുന്ന ഓരോന്നും ഓരോ ക്വസ്റ്റൻ ആണ്, അങ്ങനെ തന്നെ അല്ലാതെ ഇത് ഒഴിവാക്കേണ്ടതല്ല, ഓരോന്നും ഓരോ ക്വസ്റ്റൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു തിയറി പ്രകാരം പറയുന്നത് എന്താ അറിയോ, ഏതൊരു കാര്യത്തെയും നമ്മളെങ്ങനെയാണോ നോക്കിക്കാണുന്നത്, നമ്മളെങ്ങനെയാണോ നോക്കിക്കാണുന്നത് അല്ലെങ്കിൽ നമ്മളെ ഉള്ളിൽ നമ്മളെങ്ങനെയാണോ അതിനായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഐഡിയകളോ അല്ല കാര്യങ്ങളൊക്കെ രൂപീകരിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു തിയറി പറയുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടില്ല ഹോൾ ഈസ് ഇമ്പോർട്ടൻറ്റ് ദാൻ പാർട്ട് എന്നാണ് പറയുക. അതായത് ഏതൊരു കാര്യത്തിൻ്റെയും ഭാഗം എന്ന് പറയുന്നതിനേക്കാളും പ്രാധാന്യം ഏതിനു തന്നെയാണ്, അതിൻ്റെ മുഴുവനായുള്ള കാര്യത്തിനാണ് പ്രാധാന്യം എന്നാണ് ഈ ഒരു തിയറി പ്രകാരം പറയുന്നത്. ഓക്കെ, ഹോൾ ഈസ് ഇമ്പോർട്ടൻറ്റ് ദാൻ പാർട്ട്. ഓക്കെ, അതായത് ഏതൊരു കാര്യം നമ്മൾ എന്ത് കാര്യത്തെ നോക്കിക്കാണുവാണെങ്കിലും അതിലെ ഓരോ പാർട്ടായിട്ട് എടുക്കുന്നതിനേക്കാളും അതിന് പ്രാധാന്യം കൊടുക്കേണ്ടത് ഏതിനാണ്, അത് കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യത്തിലാണെന്നുള്ളത് അപ്പോഴും നമുക്ക് മനസ്സിലായിട്ടില്ല എന്താണ് ഈ കാര്യം എന്നുള്ളത് അല്ലേ. അതിലേക്ക് നമുക്ക് വരാം. ഓക്കെ, അപ്പോൾ ഈ ഒരു തിയറി പ്രകാരം പ്രധാനമായിട്ടും കുറച്ച് ലോസ് അല്ലെങ്കിൽ കുറച്ച് നിയമങ്ങൾ നമ്മളിവിടെ പറയുന്നുണ്ട്. ഈ ഒരു തിയറി പ്രകാരം വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് നിയമങ്ങളാണ് നമ്മൾ കാര്യമായിട്ട് മനസ്സിലാക്കേണ്ടത് അല്ലേ. അപ്പോൾ അതിന് നമ്മൾ പറയുന്ന ഒരു പേരെന്ന് വെച്ചാൽ എന്താണെന്നറിയോ, പെർസെപ്റ്റ് ലോ ഓഫ് പെർസെപ്ഷൻ എന്നാണ് പറയുക. ലോസ് ഓഫ് പെർസെപ്ഷൻ. ഓക്കെ, ലോസ് ഓഫ് പെർസെപ്ഷൻ എന്നാണ് നമ്മൾ അതിനെ പറയുക. ക്ലിയർ ആണോ? അപ്പോൾ ആ തിയറി അല്ല ആ ലോസ് അല്ലെങ്കിൽ ആ നിയമങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്തൊക്കെയാണ് പ്രധാനമായിട്ടും നാല് നിയമങ്ങളാണെങ്കിൽ ഒരു ഗെസ്റ്റാൾട്ട് സിദ്ധാന്തം പ്രകാരം ഉള്ളത് ഏതൊക്കെയാണ് നിങ്ങൾ അങ്ങനെ കേട്ടിട്ടുണ്ടോ? എന്താണ് ലോസ് ഓഫ് പ്രോക്സിമിറ്റി, ലോ ഓഫ് സിമിലാരിറ്റി അല്ലേ, ലോസ് ഓഫ് കണ്ടിന്യൂറ്റി, ലോസ് ഓഫ് ക്ലോഷർ എന്നൊക്കെ പറഞ്ഞ നാലെണ്ണം കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആ നാല് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞു എന്താണ് ഹോൾ ഈസ് ഇമ്പോർട്ടൻറ്റ് ദാൻ പാർട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അതിന് ഉദാഹരണം, അത് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ പോലും അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞത്, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഉദാഹരണം ഞാൻ ഇതിൽ പറയുന്ന ഉദാഹരണങ്ങളൊക്കെ നമുക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം അതാണ് ഇവിടെ പറയുക. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങളുടെ മുന്നിലൂടെ ഒരു എപ്പോഴും നിങ്ങളുടെ വീട് ഇപ്പോൾ റോഡ് സൈഡിലാണെന്ന് വിചാരിക്കുക. നിങ്ങൾ എപ്പോഴും കാണുമ്പോൾ ആ റോഡിലൂടെ ഒരുപാട് പേര് നടന്നു പോകാറുണ്ട്, രാവിലെയും വൈകുന്നേരം എല്ലാ സമയത്ത് പോകും. അപ്പോൾ എപ്പോഴും ഒരു പെൺകുട്ടി എന്താണ് നടന്നു പോകും, പഠിക്കാൻ പോകുന്ന കുട്ടിയായിരിക്കും, നടന്നു പോകുന്നു, തിരിച്ച് സമയം കഴിയുമ്പോൾ വരുന്നു. പക്ഷേ എല്ലാ സമയത്ത് കയ്യിലും മൊബൈൽ ഉണ്ടെന്ന് വിചാരിക്കുക, ഫോണിൽ നോക്കിക്കൊണ്ട് ഇങ്ങനെ എന്താണ് സ്ട്രോൾ ചെയ്തുകൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ വെറുതെ നമ്മളിങ്ങനെ പറയല്ലേ, ഏത് സമയത്ത് ഫോണിൽ തന്നെയാണ് അല്ലേ, ആരോടാകുമ്പോൾ ചാറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തള്ളാൻ തുടങ്ങും അല്ലേ, എന്താണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ തുടങ്ങും. ക്ലിയർ ആണോ? അപ്പോൾ ഇപ്പോൾ അടുത്ത റീസെൻ്റ് ആയിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ എന്താണ് ഈ സോഷ്യൽ മീഡിയക്കായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ അതും കൂടെ കേട്ട് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഉറപ്പിക്കുക, ഇത് ആരോടൊക്കെ ചാറ്റിംഗ് ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും അല്ലേ. നമ്മൾ കാണുന്നതാണ് ആകെ മൊബൈലിൽ ജസ്റ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ട് പോകുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ. ആക്ച്വലി അത് ആരോടെങ്കിലും ചാറ്റിങ്ങനെ ആവണമെന്നില്ലല്ലോ, ഇല്ല നിങ്ങളെപ്പോലെ അവരും ചിലപ്പോൾ പഠിക്കുന്നുണ്ടാവും. അപ്പോൾ പോകുന്ന സമയത്ത് ചിലപ്പോൾ ചെറിയ ഷോർട്ട് നോട്ടും കാര്യങ്ങളൊക്കെ ഫോണിലുണ്ടാവും, അത് നോക്കി പഠിച്ചുകൊണ്ട് പോകുന്നതായിരിക്കും. പക്ഷെ അതൊന്നും നമ്മളെ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നില്ല അല്ലേ. എന്താണോ അതിനുള്ളിൽ അല്ലെ, കൃത്യമായിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയുന്നതിനും പ്രാധാന്യം നമ്മൾ ഏതിനു കൊടുക്കും? പാർട്ട്, അതായത് നമ്മൾ കാണുന്ന മൊബൈലാണ്, മൊബൈൽ നോക്കിക്കൊണ്ട് പോകുന്നു, അപ്പോൾ നമ്മളങ്ങ് ഉണ്ടാക്കി ഒന്നും അറിയാതെ. അപ്പോൾ അത്തരത്തിലെ കാര്യങ്ങളാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ എഴുന്നെങ്കിൽ കിട്ടുന്ന കാര്യങ്ങൾ വെച്ച് പറയുന്നതിനേക്കാളും അത് എന്താണെന്നുള്ളത് പൂർണ്ണമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഓൾവേസ് ഇമ്പോർട്ടൻ്റ് ദാൻ പാർട്ട്. ക്ലിയർ? ഇനി ഓരോ തിയറിയിലേക്ക് പോകാം, നമുക്ക് ഓരോ ലോസിലേക്ക് പോകാം. എന്താണ് ലോസ് ഓഫ് പെർസെപ്ഷൻ എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം പറയുന്നത് ഫസ്റ്റത്തെ എന്താണ് ലോ ഓഫ് പ്രോക്സിമിറ്റി. ഓക്കെ, ഒന്നാമത്തെ എന്താണ് ലോ ഓഫ് പ്രോക്സിമിറ്റി എന്നാണ് പറയുക. ലോ ഓഫ് പ്രോക്സിമിറ്റി, പ്രോക്സിമിറ്റി. അപ്പോൾ ഇതിൻ്റെ മലയാളം സംശയം വരും, മലയാളം ഒന്നുമില്ല എന്നാണ്, സിമ്പിളാണ്. എന്താണ് സാമീപ്യ നിയമം എന്ന് പറയും? സാമീപ്യ നിയമം. ഓക്കെ, പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്. ഇതൊക്കെ ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടുള്ള ക്വസ്റ്റ്യനും വരാറില്ല. ഓക്കെ, അറിയില്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെ പറഞ്ഞുതരാം. ലോ ഓഫ് പ്രോക്സിമിറ്റി അല്ലെങ്കിൽ സാമീപ്യ നിയമം. എന്താണ് സാമീപ്യം? എന്താണ് സാമീപ്യം? സാമ്യം എന്ന് വെച്ചാൽ ഞാനിതാ, ഞാനിപ്പോൾ എന്താണ് ഇതിൻ്റെ അടുത്താണുള്ളത് അല്ലേ. അപ്പോൾ സാമീപ്യത, ഈ സ്ഥാനത്തിൻ്റെ അടുത്ത് ഞാൻ നിൽക്കുന്നു, ഈ ബോർഡിൻ്റെ അടുത്ത് ഞാൻ നിൽക്കുന്നു, ഞാൻ ഇതിൻ്റെ സമീപത്താണ്. ആ ഒരു രീതിയിൽ അങ്ങനെ മാത്രം മലയാളം പഠിക്കുന്നവർ അങ്ങനെ തന്നെ മനസ്സിലാക്കിയെടുക്കും. ഇംഗ്ലീഷ് പ്രോക്സിമിറ്റി എന്ന് പഠിക്കുന്നവരാണെങ്കിൽ പോലും എന്ത് ചെയ്യുക, ഒരു സാമീപ്യം, ഏതോ ഒന്നിൻ്റെ സമീപത്ത് എന്നുള്ളൊരു വേർഡ് നിങ്ങളെ മനസ്സിലാക്കിയെടുക്കുക. ക്ലിയർ? അപ്പോൾ നമുക്കിത് മനസ്സിലാക്കും. ഇവിടെ പറഞ്ഞു വരുന്ന തിയറി പ്രകാരം ഇത്ര മാത്രമേ ഉള്ളൂ. എന്താണെന്നറിയോ, കൂട്ടമായിട്ട് നിൽക്കുന്ന ഓരോ വസ്തുവിനെ അടുത്തടുത്തായിട്ട് നിൽക്കുന്ന ഓരോ വസ്തുവിനെയും അവരെ കൂട്ടമായിട്ട് കാണാനുള്ള നമ്മുടെ മനസ്സിൻ്റെ ഒരു മെൻറ്റാലിറ്റി ഉണ്ട്, നമ്മളൊരു മെൻറ്റാലിറ്റി ഉണ്ട്. അതായത് അടുത്തടുത്ത് നിൽക്കുന്ന ഓരോ വസ്തുക്കളെയും ഒരു കൂട്ടമായിട്ട് കാണാനുള്ള ഒരു മെൻറ്റാലിറ്റി നമ്മുടെ മൈൻഡ് അങ്ങനെ കാണാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള നമ്മുടെ മനുഷ്യന്മാരോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പ്രവണതയാണ് നമ്മൾ എന്ത് പറയുക, ഈ പ്രവണതയെക്കുറിച്ചാണ് ഈ ഒരു തിയറി പ്രകാരം പറയുന്നത്, ഈ ഒരു ലോ പ്രകാരം പറയുന്നത്. അതായത് അടുത്തടുത്തായിട്ട് നിൽക്കുന്ന വസ്തുക്കളെ, ഓക്കെ, അടുത്തടുത്തായിട്ട് നിൽക്കുന്ന വ്യത്യസ്ത വസ്തുക്കൾ എന്ത് ചെയ്യും, ഒരു കൂട്ടമായിട്ട് കാണാനുള്ള നമ്മുടെ ഒരു മനസ്സിൻ്റെ പ്രവണത, അല്ലെങ്കിൽ ഒരാളുടെ ഒരു ഇൻഡിവിജ്വലിൻ്റെയും പ്രവണതയാണ് നമ്മൾ എന്ത് പറയുക, ലോ ഓഫ് പ്രോക്സിമിറ്റി അല്ലെങ്കിൽ സാമീപ്യ നിയമത്തിൽ പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ പറഞ്ഞപ്പോൾ ക്ലിയർ ആയിട്ടില്ലെങ്കിൽ പോലും ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മൾ എക്സാമിന് വന്നത് ഇങ്ങനെയാണ് നോക്കുക. ഒരു സിനിമ തിയേറ്ററിൻ്റെ അടുത്ത് ഒരാൾ ഹസ്ബൻഡ് നിൽക്കുന്നത് ആ വഴി ജോലി കഴിഞ്ഞ് പോകുന്ന സമയത്ത് വൈഫ് കണ്ടു. ഓക്കെ, ഹസ്ബൻഡ് സിനിമ തിയേറ്ററിൻ്റെ അടുത്ത് നിൽക്കുന്നത് വൈഫ് കണ്ടു. അപ്പോൾ വീട്ടിൽ പിന്നീട് വൈഫ് വീട്ടിലെത്തി, പിന്നീട് ഹസ്ബൻഡ് വീട്ടിലെത്തിയപ്പോൾ ഈ കാര്യം പറഞ്ഞിട്ട് വൈഫ് അടിയാക്കാൻ തുടങ്ങി അല്ലേ. നിങ്ങൾ എന്തിന് തിയേറ്ററിൽ പോയി, ആരെ കൂടെ പോയി, എന്തിന് പോയി, എന്നെ കൂട്ടാതെ പോയി എന്നൊക്കെ പറഞ്ഞ് ചറവറ വച്ചേക്കാൻ തുടങ്ങി. അപ്പോൾ ആക്ച്വലി എന്താ പ്രശ്നം, ഹസ്ബൻഡിനെ സിനിമ തിയേറ്ററിൻ്റെ അടുത്ത് കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ. സിനിമ തിയേറ്ററിൻ്റെ അടുത്ത് കണ്ടത് കൊണ്ട് അവരങ്ങ് തീരുമാനിച്ചു എന്താണ്, ഹസ്ബൻഡ് സിനിമക്ക് പോയതാണെന്ന്. ക്ലിയർ ആണോ? കണ്ടതേ ഉള്ളൂ, അതിൻ്റെ അടുത്ത് കണ്ടുവെന്നേ ഉള്ളൂ. നമുക്കിപ്പോൾ സിനിമ തിയേറ്ററിൻ്റെ അടുത്ത് ചിലപ്പോൾ മേ ബി അദ്ദേഹം മറ്റൊരാവശ്യത്തിന് പോയതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ജോലി ആവശ്യം ആരെങ്കിലും വിളിച്ചപ്പോൾ അതിൻ്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടാവും അല്ലെ. അങ്ങനെ നിൽക്കാറ്, ഇതൊക്കെ പ്രോബബിലിറ്റി, ചാൻസ് അല്ലേ. അങ്ങനെ പോയതായിരിക്കും, അല്ലെങ്കിൽ മറ്റൊരാൾ അവിടെ ഉണ്ടാവും, അതിൻ്റെ ഉള്ളിലുണ്ടാവും, അപ്പോൾ അദ്ദേഹത്തിന് കൂട്ടാൻ വേണ്ടി പോയതാവും അല്ലേ. ആ രീതിയിൽ അങ്ങനെ പല ആവശ്യങ്ങൾക്കും പോകാം, കാരണം സിനിമ തിയേറ്ററിൻ്റെ അടുത്ത് സിനിമ തന്നെ കാണാൻ പോകുന്നില്ലല്ലോ, അതിൻ്റെ അടുത്ത് മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അതും ആവാം. ഓക്കെ, അപ്പോൾ ആ പ്രശ്നം പറഞ്ഞിട്ട് അടിയാക്കാൻ വേണ്ടി തുടങ്ങി അല്ലേ. എന്തിന് പോയി, ആരെ കൂടെ പോയി, നിങ്ങളുടെ കൂടെ ആരാണ് ഉണ്ടായത്, അങ്ങനെ പല കാര്യങ്ങൾ വേണ്ടാത്തത് എന്തൊക്കെയോ കെട്ടിച്ച് നമുക്ക് തുടങ്ങും. അതാണ് പറഞ്ഞത്, സിനിമ തിയേറ്ററിൻ്റെ അടുത്ത് കണ്ടതുകൊണ്ട് അത് സിനിമക്ക് പോയതാണ് എന്നുള്ള കാര്യം നമ്മൾ തീരുമാനിച്ചു. അതാണ് ഈ ഒരു തിയറി പ്രകാരം പറയുന്നത്, ലോ ഓഫ് പ്രോക്സിമിറ്റി. പറഞ്ഞല്ലേ, അടുത്തടുത്തായിട്ട് നിൽക്കുന്ന വസ്തുക്കൾ ഒരു കൂട്ടമായിട്ട് കാണാനുള്ള നമ്മുടെ മനസ്സിൻ്റെ ഒരു പ്രവണതയാണ് ഈ ഒരു തിയറി പ്രകാരം പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? പറഞ്ഞ ഐഡിയ കിട്ടിയിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു അല്ലേ. അപ്പോൾ നിങ്ങൾ എക്സാമിന് ഇങ്ങനെ ആയിരിക്കും ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടാവുക. കുറേ ചിത്രങ്ങൾ വരും, അതിൽ ഇതാ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ ഇത് നിങ്ങൾ ഒരുപാട് തവണ കണ്ടതായിരിക്കും.
ഒരേ വലിയ വരയുണ്ട്, അതിൻ്റെ കൂടെ തന്നെ അതേപോലെ ചെറിയ വരകളുണ്ട് അല്ലേ. ഇങ്ങനെ ഇങ്ങനെ കൂട്ടമായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള ചിത്രം കുറേ ചിത്രങ്ങളുണ്ടാവും, അതിൽ ലോ ഓഫ് പ്രോക്സിമിറ്റിയെ റിലേറ്റ് ചെയ്തുള്ള ഫിഗർ ഏത് എന്ന് ചോദ്യം വരാറുണ്ട്. അപ്പോൾ ഏതാണ് ചോദ്യം, എന്താണ് ഉത്തരം? ഇതാണ്, ഇതാ വലിയ വരയുണ്ട്, ഒരു ചെറിയ വരയുണ്ട്, വലിയ വര, ചെറിയ വര, അങ്ങനെ അങ്ങനെ പോകുന്നുണ്ട്. നമ്മളോട് ഇതെന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും എന്താണ് പറയുക, കൂടുതൽ ആൾക്കാർ ഈ തിയറി അറിയാത്ത ആൾക്കാരൊക്കെ എന്തു പറയും, ആ ഇവിടെ എന്താണ് ജോഡികളല്ലേ, ഒരു വലിയ വര ഒരു ചെറിയ വരയുള്ള പേയേഴ്സ് ആയിട്ടുള്ള കുറേ ഉണ്ട്, അതായത് 1, 2, 3, 4, 5 പേർ ഇവിടെ ഉണ്ടെന്ന് പറയും. ഓക്കെ, പക്ഷേ ആക്ച്വൽ എന്താണ് സംഭവം, 5 പേരുണ്ട് എന്ന് തന്നെ നമ്മുടെ മനസ്സ് പറയുന്നതിനേക്കാളും കൂടുതൽ അതിനെ ഇൻഡിവിജ്വലായിട്ട് പറഞ്ഞുകൂടെ, എന്താണ് വലിയ വരയും ചെറിയ വരയും അടങ്ങിയിട്ടുള്ള കുറേ വരകൾ ഇവിടെ ഉണ്ട് അല്ലെ, ഒരു 10 വരകളുണ്ട് എന്ന് ആരും പറയില്ല. എല്ലാവരും എന്താ പറയുക, അടുത്തടുത്ത് നിൽക്കുന്നതിനൊരു കൂട്ടമായിട്ട് തന്നെ കണക്കാക്കിയിട്ട് പറയും. അതാണ് ലോ ഓഫ് പ്രോക്സിമിറ്റി. ഐഡിയ കിട്ടോ? സിമ്പിളായിട്ടില്ലേ? സാമീപ നിയമം ഇതായി വെളുതിൻ്റെ അടുത്ത് ചെറുതുണ്ട്. അപ്പോൾ സാമീപ നിയമം മറ്റൊരു ഉദാഹരണം കൂടെ പറഞ്ഞാൽ, ഒന്നുകൂടെ ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ എന്താണ് ഇപ്പോൾ ഒരു ടൗണിലേക്ക് പോയി, അവിടെ അടുത്തൊരു ബീവറേജ് ഉണ്ടെന്ന് വിചാരിക്കും, ഒരു ബീവറേജ് ഔട്ട്ലെറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ മറ്റൊരാളെ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും അവിടെ ഉണ്ടാവുക അല്ലെ. ചിലപ്പോൾ വാഹനം എടുത്ത് പോകുന്ന സമയത്ത് ചിലപ്പോൾ ഒന്ന് കോൾ ചെയ്യാനോ, ഒന്ന് കോൾ വന്ന സമയത്ത് അർജൻറ്റ് സൈഡാക്കി അപ്പോൾ അവിടെ നിർത്തിയതായിരിക്കാം. പക്ഷേ അതിന് തൊട്ടടുത്തൊരു ബീവറേജ് ഔട്ട്ലെറ്റ് ഉണ്ടെങ്കിൽ ആ വഴി മറ്റൊരു വാഹനത്തിൽ നിങ്ങളെ നാട്ടിലെ പ്രധാനപ്പെട്ട CCTV പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കണ്ടു. അപ്പോൾ കണ്ട സ്ഥിതിക്ക് നിങ്ങൾ ആൺകുട്ടികളായിക്കോട്ടെ, മീൻസ് മെയിലായാലും ഫീമെയിലായാലും, നിങ്ങൾ വീട്ടിലെത്തിയിട്ട് അവർ പറയും, എന്താണ് അമ്മാവനെ അല്ലെങ്കിൽ മകളെ അവിടെ ബീവറേജിൻ്റെ അടുത്ത് കണ്ടിട്ടുണ്ട്, എന്താ പരിപാടി, അടിയെല്ലാം തുടങ്ങിയവർക്ക് ചോദിക്കും. ചോദിച്ചാൽ എന്താണ്, അവരൊറ്റ നോട്ടയില്ല, എന്തിനാണ് എന്താണ് അവിടെ ചെയ്യുന്ന ഒന്നും നോക്കുന്നില്ല, അവിടെ കണ്ടു എന്നേ പറയും. പിന്നെ മൊത്തം പ്രശ്നമായിരിക്കും അല്ലെ, അവൻ അന്നേ എങ്ങനെയായിരുന്നു അവിടെ, അങ്ങനെ വന്നപ്പോൾ അങ്ങനെയായിരുന്നു, അവൻ മുമ്പേ വെള്ളം മടി തുടങ്ങിയ അല്ലേ, ഫുള്ള് പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടാക്കും. അതാണ് പറഞ്ഞത് ഒരു സാധനത്തിന് അടുത്ത് കണ്ടതുകൊണ്ട് അതാണ് എന്ന് വിചാരിക്കും. ഇതിൻ്റെ അപ്പുറം എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയില്ല, സിമ്പിളായി എന്ന് വിചാരിക്കും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് തിയറി, ലോ ഓഫ് പ്രോക്സിമിറ്റി. നെക്സ്റ്റ് രണ്ടാമത് നോക്കുക, ലോ ഓഫ് എന്താ പറഞ്ഞത്, ലോ ഓഫ് ക്ലോഷർ അല്ലേ, ലോ ഓഫ് ക്ലോഷർ അല്ലെങ്കിൽ പരിപൂർത്തി നിയമം എന്നാണ് പറയുക. ഞാൻ ഇവിടെ എഴുതാം രണ്ടാമത്തെ, എന്താണ് ലോ ഓഫ് ക്ലോഷർ ആണ്, ക്ലോഷർ, ക്ലോഷർ എന്നാൽ ക്ലോസ്, ക്ലോസ് എന്താണ്, അല്ലെങ്കിൽ പരിപൂർത്തി നിയമം, പരിപൂർത്തി നിയമം എന്നാണ് പറയുക, പരിപൂർത്തി നിയമം. ക്ലിയർ ആണോ? അപ്പോൾ ഇപ്പോൾ തന്നെ വേർഡും അതിൻ്റെ മലയാളം മനസ്സിലാക്കുക അറിയാത്തവരുണ്ടെങ്കിൽ ലോ ഓഫ് ക്ലോഷർ അല്ലെങ്കിൽ പരിപൂർത്തി നിയമം എന്ന് പറയും. ക്ലോഷർ എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ലോസ് അല്ലേ, ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇവിടെ പറഞ്ഞു വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഈ ലോ ഓഫ് ക്ലോഷർ പ്രകാരം പറയുന്നത് ഒരു കാര്യത്തിൻ്റെ എല്ലാ വശങ്ങളും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയില്ല എങ്കിൽ പോലും അതിൻ്റെ ഇടയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്വയം ഫില്ല് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കുന്ന ആ ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ആ ഒരു മനസ്സിൻ്റെ പ്രവണതയാണ് നമ്മൾ എന്ത് പറയുക, ലോ ഓഫ് ക്ലോഷർ അല്ലെങ്കിൽ പരിപൂർത്തി എന്ന് നിയമം എന്ന് പറയും. അതായത് പരിപൂർത്തി, അങ്ങ് പൂർത്തിയാക്കരുത്. അതായത് ഒരു കാര്യം എന്തോ ആവട്ടെ, ആ ഒരു കാര്യത്തിനെ കുറിച്ച് മുഴുവനായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല, എന്താണ് സംഭവം എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ നമ്മളെന്ത് ചെയ്യും, അതിൻ്റെ ഇടയിൽ അറിയാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ സ്വയം നമ്മുടേതായ രീതിയിൽ അങ്ങോട്ട് എന്ത് ചെയ്യും, പൂരിപ്പിക്കും, നമ്മൾ തന്നെ ഫില്ല് ചെയ്ത് പൂരിപ്പിച്ചിട്ട് അതിനെ ഒരു പ്രത്യേകത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് എത്തിക്കും. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ലോ ഓഫ് ക്ലോഷർ അല്ലെങ്കിൽ പരിപൂർത്തി നിയമം എന്ന് പറയുക. ഓക്കെ, ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ തന്നെയാണ് ആ ഒരു മൊബൈൽ എടുത്തിട്ട് പോകുന്നത്, അത്തരത്തിലുള്ള എക്സാമ്പിൾ നിങ്ങൾ കൊടുത്താൽ മതി. എന്താണ് പെൺകുട്ടി എപ്പോഴും പോകുന്നത് നമുക്കറിയില്ല, അപ്പോൾ ഇങ്ങനെ വെറുതെ കുട്ടി ആരോടാണ് എപ്പോഴും ഇങ്ങനെ മൊബൈലിൽ എന്താണ് കളിക്കുന്നത് എന്നുള്ള രീതിയിൽ നമ്മളൊരു മനസ്സിലൊരു ഒരു ചിന്താഗതി വന്നു കഴിഞ്ഞാൽ നമ്മളെന്താണ് അതിൻ്റെ ഇടയിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിക്കില്ല, എന്താണെന്ന് അന്വേഷിക്കില്ല, അല്ലെങ്കിൽ എന്താണ് നമ്മൾ അറിയാൻ ശ്രമിക്കില്ല അല്ലേ. നമ്മളെന്ത് പറയും, ഇതന്നെ മൊബൈൽ നിൽക്കുന്നത് നമുക്കറിയാം, ബാക്കിയൊക്കെ നമ്മളങ്ങ് പൂരിപ്പിക്കും അല്ലെ, നമ്മളെ നാട്ടിലെ CCTV മൊത്തത്തിൽ അങ്ങോട്ട് പൂരിപ്പിച്ചു കൊടുക്കും. ക്ലിയർ? അതങ്ങനെയാണ്, ഇങ്ങനെയാണ് ഞാൻ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു, ആരോ കൂടെ പോകുന്നുണ്ടായിരുന്നു അല്ലേ, ഇങ്ങോട്ട് വരുന്നുണ്ട്, അങ്ങനെ വേണ്ടാത്ത എന്തൊക്കെയോ ഫില്ല് ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള മനസ്സിൻ്റെ ആ ഒരു പ്രവണത, അതിനാണ് നമ്മൾ എന്ത് പറയുക, പരിപൂർത്തി നിയമം പ്രകാരം പറയുന്നത് അല്ലെങ്കിൽ ലോ ഓഫ് ക്ലോഷർ എന്ന് പറയുന്നത്. എല്ലായ്പ്പോഴും നെഗറ്റീവായിട്ട് മാത്രമല്ല ഞാൻ പെട്ടെന്ന് നമ്മളെ മൈൻഡിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഓക്കെ, അതിന് ഉദാഹരണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാണ് ഇങ്ങനെ ഉണ്ടാവുക. ഇതാ ഈ രീതിയിലൊരു ചിത്രം കണ്ടിട്ടുണ്ട്, അതൊരു കാണാൻ ഒറ്റ നോട്ടത്തിൽ എന്താണ്, ഇതാ ഒരു വൃത്തം പോലത്തെ ഒരു ചിത്രം അല്ലെ, ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ഒരു വൃത്തമായിരിക്കും. അപ്പോൾ നിങ്ങളോട് ചോദിക്കും ഇതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും വൃത്തമാണെന്ന് പറയും. അതായത് നമ്മളെന്താണ് ഇവിടെ കുറേ സ്പേസ് ഉണ്ടല്ലേ, ഇതൊന്നും ഫില്ലല്ല. വൃത്തം എന്ന് വെച്ചാൽ എന്താണ്, മധ്യബിന്ദുവിന്, ഒരു മധ്യബിന്ദുവിന് അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, തുല്യ അകലത്തിൽ വരക്കുന്ന വലിയൊരു ഷേപ്പ് അല്ലേ, അതായത് എല്ലാ ബിന്ദുക്കളും അടയാളപ്പെടുത്തുക, ഫുള്ള് ജോയിൻ ചെയ്ത് വരക്കുന്നതാണ് വൃത്തം എന്ന് നമുക്കറിയാം. പക്ഷേ ഇത് ഏതാണ്ട് ഒരു സർക്കുലർ ഷേപ്പ് ഉണ്ടല്ലോ, ഒരു വൃത്തത്തിൻ്റെ രൂപം ആയതുകൊണ്ട് നമ്മൾ എന്ത് പറയും, ഇതൊരു വൃത്തമാണെന്ന് പറയും. പക്ഷേ ശരിക്കും ഒന്നും കൂടെ ആണോ എന്ന് ചോദിച്ചാൽ അതാണെന്ന് പറയാൻ കഴിയില്ലല്ലോ. എന്തുകൊണ്ട്, അതിനിടയിൽ കുറേ സ്പേസ് ഉണ്ട്, അതൊക്കെ ജോയിൻ ചെയ്ത് ഫില്ല് ചെയ്താൽ മാത്രമേ ഇതൊരു വൃത്തമാകൂ എന്ന് നമുക്കറിയാം. പക്ഷേ ഒറ്റ നോട്ടത്തിൽ വൃത്തമാണെന്ന് നമുക്കറിയും, നമ്മളങ്ങ് തീരുമാനിക്കും. എന്തുകൊണ്ട്, ഈ കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ തന്നെ സ്വയം എന്ത് ചെയ്യും, ഫില്ല് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ, അങ്ങനെയാണ്, അതാണ് ഈ ലോ ഓഫ് ക്ലോഷർ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ടല്ലോ, ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് നമുക്കറിയില്ലെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ഏതൊക്കെയാണോ ഭാഗത്താണോ കുറവുള്ളത് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളേതായ രീതിയിൽ പൂരിപ്പിച്ചുകൊണ്ട് നമ്മൾ ഫില്ല് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ ഇത് എക്സാമിന് മറ്റൊരു രീതിയിലും കൂടി ഇതിൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ അല്ല, ഫിഗർ ഒന്നിക്ക് ഇങ്ങനെ വരും, അല്ലെങ്കിൽ എന്താണ് പല രീതിയിൽ നിങ്ങൾ ഐഡിയ മനസ്സിലാക്കുക. അപ്പോൾ പിന്നെ ഏത് വന്നാലും നമുക്ക് കിട്ടുക, ഇപ്പോൾ ഒരു ട്രയാങ്കിൾ, ട്രയാങ്കുലർ ഷേപ്പിൽ ഇങ്ങനെ തരും. ഇതാ നോക്കിയേ, ഇതിനെ നോക്കിയേ, ഇതിനുള്ളിലുള്ള സാധനമാണ്, ഇത് നോക്കുക. ഈ ടൈപ്പിലും വരാറുണ്ട്, അതായത് ഒറ്റ നോട്ടത്തിൽ ത്രികോണ രൂപമാണ്, പക്ഷേ അതാണോ അല്ല അല്ലേ. അപ്പോൾ നമ്മളാണ് എന്ന് പറയും, ഈ ഭാഗമൊക്കെ നമ്മൾ തന്നെ ഫില്ല് ചെയ്തുകൊണ്ട് ഇതാണ് എന്ന് പറയും. അതാണ് ലോ ഓഫ് ക്ലോഷർ അല്ലെങ്കിൽ പരിപൂർത്തി നിയമം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ,
മൂന്നാമത്തിലേക്ക് പോകാലോ. അടുത്തത് വരുന്നത് ലോ ഓഫ് സിമിലാരിറ്റി എന്നാണ് പറയുക, അല്ലെങ്കിൽ സാമ്യത നിയമം എന്ന് പറയും. ഓക്കെ, ലോ ഓഫ് സിമിലാരിറ്റി അല്ലെങ്കിൽ സാമ്യത നിയമം മൂന്നാമത്തെയാണ് അല്ലെ. മൂന്നാമത്തെയാണ് എന്താണ് ലോ ഓഫ് എന്താണ് സിമിലാരിറ്റി അല്ലെ. സിമിലാരിറ്റി എന്നാണ് പറയുക, അല്ലെങ്കിൽ മലയാളത്തിൽ സാമ്യതാ നിയമം. ഓക്കെ, നിയമം ക്ലിയർ ആണോ? അപ്പോൾ തൊട്ട് മുന്നേ നമ്മൾ പ്രോക്സിമിറ്റി പഠിച്ച എന്താണ്, സാമീപ്യ നിയമമാണ്. ഇത് സാമ്യത നിയമമാണ്. വേർഡ് നോക്കുക, സിമിലാരിറ്റി സാമ്യത. ഓക്കെ, അപ്പോൾ എന്താണ് ഇത് സാമ്യത നിയമം? സാമ്യത നിയമം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരുപോലെ കാണുന്ന വസ്തുക്കൾ നമ്മൾ എന്ത് ചെയ്യും, അതായത് അടുത്തടുത്തായിട്ട് കാണുന്ന വസ്തുക്കൾ നമ്മൾ ഒരു വസ്തുവായിട്ട് അല്ലെങ്കിൽ ഒരൊറ്റ കാര്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ചിത്രീകരിക്കും, നമ്മളെ മനസ്സിൽ ചിത്രീകരിക്കും. അതാണ് സാമ്യത നിയമം. ഓക്കെ, അടുത്തടുത്തായിട്ട് കാണുന്ന കാര്യങ്ങളെ അടുത്തടുത്തായിട്ട് കാണുന്ന കാര്യങ്ങൾ ഒരൊറ്റ കാര്യമായിട്ടല്ല, ഒരു കാര്യത്തിൻ്റെതായ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ചിത്രീകരിക്കുന്നതിനാണ് എന്ത് പറയുക, സാമ്യത നിയമം എന്ന് പറയുക. ഓക്കെ, അതായത് ഉദാഹരണം പറയുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ഞാൻ നോക്കുക, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതാ, ഇവിടെ ഇപ്പോൾ നോക്കിയേ, ഞാനിപ്പോൾ കുറേ ഇൻറ്റു മാർക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇൻറ്റു മാർക്ക് കിട്ടും. ഓക്കെ, ഇൻറ്റു മാർക്ക് കിട്ടും. അതിൻ്റെ താഴെ തന്നെ ഞാൻ വെറുതെ ഇതാ ഒരു സർക്കിൾ, വട്ടങ്ങൾ, ഒരു ചെറിയ ചെറിയ വൃത്തങ്ങൾ അല്ലെങ്കിൽ ഡോട്ട് പോയിന്റ് പോലെ ഞാനിങ്ങനെ വരച്ച് വെച്ചു. ഓക്കെ, വീണ്ടും ഞാൻ വെറുതെ ഇതാ അങ്ങനെ ഇങ്ങനെ വരകുന്നു. ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ എന്താണ് നിങ്ങൾ കാണുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും, നമ്മൾ ഒറ്റമൊട്ടത്തിൽ പറയുന്നതാണ് ഇതാ ഇൻറ്റു മാർക്ക് ഒരു ലൈനായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട് അല്ലേ, ലൈനായിട്ട് കാണുന്നുണ്ട്. തൊട്ട് താഴെ എന്താണ് വൃത്തം അതുപോലെ തന്നെ ഒരു വരയായിട്ട് ഒരു വരി പോലെ നമ്മൾ കാണുന്നുണ്ട്. താഴെ ഇതുപോലത്തെ മൈനസ് പോയിന്റ് ഉണ്ടല്ലേ, അത് ഇതുപോലെ ഒരു ഒറ്റ ലൈനായിട്ട് നമ്മൾ കാണുന്നുണ്ട് എന്ന് ചിലർ പറയും. ചിലർ എന്ത് പറയും, താഴോട്ട് പറയും, ഇതാ എന്താണ് ഇതാ ഒരു ഇൻറ്റു, അതുപോലെ ഒരു സീറോ, അതുപോലെ ഒരു മൈനസ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കുത്തനെയുണ്ട് എന്നുള്ള രീതിയിലും പറയും അല്ലേ. പക്ഷെ ആരോട്, പക്ഷെ പെട്ടെന്ന് ഒരാളോട് ചോദിച്ചാൽ ഇൻറ്റു മാർക്ക് സീറോയും മൈനസ് ഇങ്ങനെ കുറേ എണ്ണം ഇങ്ങനെ അവിടെ ഒക്കെ ആയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ആരും പറയില്ലല്ലോ. അതായത് നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്, കാണുമ്പോൾ ഒരുപോലെയുള്ള കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യും, ഒരൊറ്റ ഗ്രൂപ്പായിട്ട് നമ്മൾ കണക്കാക്കും അല്ലെ, നമ്മൾ ചിത്രീകരിക്കും അല്ലേ. അതാണ് എന്ത് പറയുന്നത്, ഈ പറയുന്ന സാമ്യത നിയമം അല്ലെ, സാമ്യത സിമിലാരിറ്റി സാമ്യത എന്താണ് സാമ്യത വെച്ചാൽ ഒരുപോലെ അല്ലേ, കാണുമ്പോൾ ഒരുപോലെയുള്ള കാര്യങ്ങളെ ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ കണക്കാക്കുന്നു. അത്തരത്തിലുള്ള നമ്മുടെ പ്രവണതയാണ് എന്ത് പറയുക, ഇത്ര പ്രവണതയെക്കുറിച്ചാണ് പറയുന്നത് ഇതിൽ ലോ ഓഫ് സിമിലാരിറ്റി അല്ലെങ്കിൽ സാമ്യത നിയമത്തിൽ പറയുന്നത്. ഓക്കെ, അല്ലാതെ നമ്മൾ എന്ത് ചെയ്യില്ല ഒരിക്കലും, ഇവിടെ കുറേ പോയിന്റ് അവിടെ ഒക്കെ ആയിട്ട് എന്തൊക്കെ ഉണ്ടെന്നുള്ള രീതിയിൽ നമ്മളൊന്നും പറയില്ല, ആ രീതിയിലേ പറയും. അപ്പോൾ കൺഫ്യൂഷൻ അടിക്കരുത്. പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, അടുത്തടുത്ത് നിൽക്കുന്നത് കൊണ്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യും, വസ്തുക്കളെ ഒരു ഗ്രൂപ്പായിട്ട് ചിത്രീകരിക്കും അല്ലേ, അടുത്തടുത്ത് നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ്. ക്ലിയർ ആണോ? പക്ഷെ ഇവിടെ അങ്ങനെയല്ല, എന്താണ് ഒരുപോലെ കാണുന്ന വസ്തുക്കളെ ഒരൊറ്റ ഗ്രൂപ്പായിട്ട് നമ്മൾ കണക്കാക്കും. ഓക്കെ, ഒരുപോലെ കാണുന്ന വസ്തുക്കളെ ഒരു ഗ്രൂപ്പായിട്ട് കണക്കാക്കും, അത്രയേ ഉള്ളൂ. ക്ലിയർ ആണോ? നാലാമത്തെ തിയറം പ്രകാരം നമ്മൾ പറയുന്നതാണ് ലോ ഓഫ് കണ്ടിന്യൂറ്റി എന്നാണ് പറയുക. ലോ ഓഫ് കണ്ടിന്യൂറ്റി. ഓക്കെ, കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, തുടർച്ചാ നിയമം എന്ന് പറയും. തുടർച്ചാ നിയമം. ഓക്കെ, നിയമം. ഓക്കെ, തുടർച്ചാ നിയമം. ഇവിടെ പറഞ്ഞ ഇത്ര മാത്രമേ ഉള്ളൂ, വ്യത്യസ്ത ഘടകങ്ങളെ ഒന്ന് മറ്റൊന്നിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ കണക്കാക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആ ഒരു നമ്മൾ ടെൻഡൻസിയായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു തുടർച്ചാ നിയമം പറയുന്നത്. ഓക്കെ, വ്യത്യസ്ത ഘടകങ്ങളെ ഒന്ന് മറ്റൊന്നിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ കണക്കാക്കും. അത്തരത്തിൽ അങ്ങനെ കണക്കാക്കുന്ന നമ്മുടെ ആ ഒരു മനസ്സിൻ്റെ ഒരു വ്യഗ്രത അല്ലെങ്കിൽ നമ്മളെ ഒരു ടെൻഡൻസി പ്രവണത, അതിനാണ് നമ്മൾ എന്ത് പറയുക, അതിനെക്കുറിച്ചാണ് ഇതിൽ പറഞ്ഞത്, തുടർച്ചാ നിയമത്തിൽ പറയുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പം അപ്പോൾ ഒരു കുട്ടി എന്തെങ്കിലും മിസ്ബിഹേവോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടാക്കുന്നില്ല, നിങ്ങൾ ഒരു പക്ഷെ കുട്ടിയെ എന്തോ ഒന്ന് തല്ലണ്ടി ഒന്നെന്ന് വിചാരിക്കുക, രണ്ടടി കൊടുത്തു അവിടെ ഇരുത്തി അല്ലേ. അപ്പോൾ നിങ്ങൾ അത് നോക്കി നല്ലോണം ദേഷ്യപ്പെട്ട് നല്ലോണം ദേഷ്യപ്പെട്ട് ചീത്ത പറഞ്ഞാണ് രണ്ടടിയും കൂടി കൊടുത്തതെന്ന് വിചാരിക്കുക, അവിടെ ആക്കട്ടെ. പിന്നെ അതേ ദിവസം തന്നെ ഒരു മേ ബി ആ സ്കൂളിൽ മറ്റെന്തെങ്കിലും ഇപ്പോൾ സ്പോർട്സിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ആർട്സ് ഫെസ്റ്റിനോ എന്തെങ്കിലും ആയിട്ടൊരു സെലക്ഷൻ നടക്കുന്നുണ്ടെന്ന് വിചാരിക്കുക, നിങ്ങളാണ് അവിടെ സെലക്ഷൻ കമ്മിറ്റിയിലുള്ളതെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ സെലക്ഷൻ്റെ സമയത്ത് ഇപ്പോൾ സ്പോർട്സ് തന്നെ ആവട്ടെ, സ്പോർട്സിൻ്റെ സെലക്ഷൻ ഈ എല്ലാ കുട്ടികളും കൂടി ഈ കുട്ടിയും വന്നു, നിങ്ങൾ നേരത്തെ തല്ലി ആ കുട്ടിയും വന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളിങ്ങനെ സെലക്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇപ്പോൾ കുട്ടി എന്തല്ല, നിങ്ങൾക്ക് ഫിറ്റായിട്ടുള്ള ആൾക്കാർ നിങ്ങൾ സെലക്ട് ചെയ്യുന്നു, അല്ലാത്തവരെ നിങ്ങൾ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തുന്നു അല്ലേ. അങ്ങനെ നിർത്തുമ്പോൾ ഈ കുട്ടി വന്നു നിങ്ങൾ നേരത്തെ, അതായത് കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ തൊട്ട് മുന്നേ നിങ്ങൾ അടി കൊടുത്ത് അവിടെ ഇരുത്തി ദേഷ്യപ്പെട്ടിരുത്തി ആ കുട്ടി ഇതിൻ്റെ കൂടെ വന്നു, പക്ഷേ അവൻ ടോട്ടലി അൺഫിറ്റാണെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് അവനെ സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ അവനെയും അവോയ്ഡ് ചെയ്തു അല്ലെ, ഒഴിവാക്കി തൽക്കാലത്തേക്ക് മാറ്റി നിർത്തി. പക്ഷേ അവനിങ്ങനെയാണ് പറയുന്നത് എന്താണ്, നേരത്തെ ഞാൻ അങ്ങനെ കളിച്ചുകൊണ്ട് എന്നെ ടീച്ചർ അങ്ങനെ തല്ലിയതുകൊണ്ട് ആ ദേഷ്യം കൊണ്ടാണ് എന്നെ ഇപ്പോൾ ഇതൊന്ന് ഒഴിവാക്കി എന്നുള്ള രീതിയിൽ കുട്ടി പറഞ്ഞു നടക്കുന്നു. അതായത് നേരത്തെ കഴിഞ്ഞ പ്രശ്നങ്ങളെയും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനെയും കൂടി കണക്ട് ചെയ്തുകൊണ്ട്, ഓക്കെ കണക്ട് ചെയ്തുകൊണ്ട് ഇത് അതിൻ്റെ തുടർച്ചയാണ് എന്ന് പറയുന്ന അത്തരത്തിലുള്ള ടെൻഡൻസിയാണ് നമ്മൾ എന്ത് പറയുക, ഈ പറയുന്ന ലോ ഓഫ് കണ്ടിന്യൂറ്റിയിൽ പറയുന്നത് അല്ലെങ്കിൽ തുടർച്ചാ നിയമത്തിൽ പറയുന്നത്. ഐഡിയ കിട്ടിയിട്ടുണ്ടോ? അതിൻ്റെ ഫിഗർ നിങ്ങൾ എക്സാം ലെവൽ ഈ ഫിഗർ മനസ്സിലാക്കണേ, ഫിഗർ മസ്റ്റാണ്. അപ്പോൾ ഇതിന് മറ്റൊരു ഫിഗറും കൂടി ഞാൻ വിട്ടുപോയതാണ്. ഇതാ സാധാരണ എക്സാമിന് വരുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇങ്ങനെയും കാണാറുണ്ട് ഇപ്പോൾ ഇതാ, അതായത് ലോ സിമിലാരിറ്റിൻ്റെയാണ് പറയുന്നത്, ഇതിലേക്ക് വരാം, ഞാൻ വിട്ടുപോയതാണ്. ഇതാ നോക്കുക, ഈ രീതിയിൽ ഇതിപ്പോൾ ഞാനിങ്ങനെ വരുന്ന ചെറിയ ചെറിയ ഞാൻ ഡോട്ടുകൾ വരക്കുന്നുണ്ടല്ലേ, ചെറിയ ചെറിയ ഡോട്ടുകൾ ഇവിടെ വരക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഇവിടെ ഒരു ത്രികോണം പോലെ അല്ലെങ്കിൽ ഒരു ട്രയാംഗിൾ പോലെ ഇവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ, കണ്ടിന്യൂറ്റി അല്ലേ ഞാൻ ഇതിൻ്റെ പറയുന്നത്. അതിനെ കൂടെ തന്നെ ഇതാ ഇവിടെ ഇതാ ഒരു വലിയ വട്ടം, ഒരു വേറൊരു വലിയ വട്ടം, ഒരു വലിയ വട്ടം. ഇതിപ്പോൾ നോക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ്, ഇവിടെ ഇതാ ഡോട്ടിലോട്ട് ഒരു ത്രികോണം ഇവിടെ കാണും,
ഈ ഡോട്ടുകൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഒന്നും കൂടെ നോക്കിയാൽ ഇതൊരു ത്രികോണം പോലെ കാണുന്നില്ലേ, ഓരോ ഒരു ത്രികോണത്തിന് മൂന്ന് മൂലകളായിട്ട് നമുക്ക് കാണുന്നില്ലേ, അപ്പോൾ ഇവിടെ രണ്ട് ത്രികോണം ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മളെ മനസ്സിൽ കാണും, നമുക്കങ്ങനെ തോന്നും. അപ്പോൾ തോന്നില്ലെങ്കിൽ തോന്നണം, കാരണം ഇങ്ങനെ വരുന്നത് ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, അപ്പോൾ തോന്നിയാൽ പറ്റും, തോന്നുന്നുണ്ടാവും, തോന്നും, ഉറപ്പായിട്ടും തോന്നും. അപ്പോൾ അതൊക്കെ എന്താണ് സാമ്യത നിയമത്തിൽ പെടുന്നതാണ് അല്ലേ. എന്താണ് ഇതൊരു ഫുൾ ഈ ഒരു പ്ലെയിനിൻ്റെ കുറേ വൃത്തങ്ങൾ ചെറുതും വലുതുമായിട്ടുള്ള കുറേ വട്ടങ്ങളുണ്ട് എന്ന് പറഞ്ഞതിന് പകരം നമ്മൾ എന്ത് പറയും, ഇത് ഒരുമിച്ചല്ലേ, എന്താ ചെയ്യും, ഇത് അടുത്തടുത്തായിട്ടുള്ളതുകൊണ്ട് നമ്മൾ എന്ത് പറയും, രണ്ടും ഈക്വലാണ് അല്ലെങ്കിൽ രണ്ടും വേറെ വേറെ ത്രികോണങ്ങളാണ് എന്നുള്ള രീതിയിലും കൂടെ നമ്മൾ പറയും. അത്തരത്തിലുള്ള ടെൻഡൻസിയാണ് ഇതിൽ വരുന്നത്. ഓക്കെ, ഞാൻ ഇതിലേക്ക് വരിക. കണ്ടിന്യൂറ്റി, എന്താണ് കണ്ടിന്യൂറ്റി എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഫിഗർ സാധാരണ ഇങ്ങനെയാണ് വരിക, ഇതാ ഇങ്ങനെ വരും, ഇങ്ങനെ 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 വരകൾ വരും, ഇങ്ങനെ ഇങ്ങനെ വരകൾ ചിലപ്പോൾ നിങ്ങൾ കണ്ടു, ഇതൊക്കെ എക്സാമിന് വരുന്നതാണ്. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു പറഞ്ഞു ഞാൻ ഇങ്ങനെ വരച്ചു, ഒന്ന് ഇങ്ങോട്ട് ചേർച്ച് വരച്ചു, മറ്റൊന്ന് ഇങ്ങനെ വരച്ചു, ഇങ്ങോട്ട് ചേർച്ച് വെച്ച്, ഇങ്ങനെ ഇങ്ങനെ വരച്ചു. അപ്പോൾ നിങ്ങൾ ഒറ്റ ഒറ്റ നമ്മൾ നോക്കുമ്പോൾ ഇതാണ് ഒരു മല പോലെ, കുട്ടികളൊക്കെ മലയൊക്കെ വരക്കാറുണ്ടല്ലോ രാവിലെ, അപ്പോൾ രാവിലെ സൂര്യനൊക്കെ വരുന്ന രീതിയിൽ. അതുകൊണ്ട് ഒറ്റ നോട്ടത്തിൽ കുട്ടികളെന്ന് പറയുന്നത് ഇതൊരു മല പോലെ ഇതാ, ഇങ്ങനെ ഇങ്ങനെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മല പോലെയുള്ള കാര്യങ്ങളാണെന്നുള്ള രീതിയിൽ നമ്മൾ ചിന്താഗതി ഉണ്ടാവും. പക്ഷേ ഇവിടെ ഇത് കണക്ട് ചെയ്തിട്ടില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്ന് മറ്റൊന്നിൻ്റെ ഭാഗമാണ് എന്ന് നമ്മൾ തന്നെ മനസ്സിലേക്ക് വിചാരിക്കുന്നു. ഒന്ന് മറ്റൊന്നിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ജോയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു ടെൻഡൻസി നമ്മൾ മനസ്സിലേക്ക് ഉണ്ടാവും. അങ്ങനെയാണ് ഇതാണെന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കും. അതാണ് ഇത് തുടർച്ചാ നിയമം. മറ്റൊരു ഒരു ഉദാഹരണം കൂടെ പറഞ്ഞാൽ നിങ്ങൾ നോക്കുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതായത് ഇതാ ഇവിടെ എന്താണ്, ഒരു വട്ടമുണ്ട്, ഒരു വൃത്തമുണ്ട് അല്ലേ. ഇതാ ഞാൻ വേറൊരു വൃത്തം വരച്ചു, തൊട്ടുമേലെ അതിനേക്കാളും വലുത് വരച്ചു, ഇതാ ഒന്ന് അതിനേക്കാളും വലുത് വരച്ചു അല്ലേ. ഇത് കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നും എന്താണ് ഇതാ ഇത് ഇതിൻ്റെ തുടർച്ചയായിട്ട്, ഇത് ഇതിൻ്റെ ഭാഗമായിട്ട് അടുത്ത് ഇതിനേക്കാളും വലുത്, ഇത് അതിനേക്കാളും വലുത് അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്, അതിനേക്കാളും വലുത് അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതാണെന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാവും. പക്ഷേ ഇതൊന്നുമില്ല, ഒരു വൃത്തമുണ്ട്, അതിനേക്കാൾ ചെറിയ വൃത്തം വേറെയുണ്ട്, ആ രീതിയിലൊന്നും വരച്ചോന്നേ ഉള്ളൂ. പക്ഷേ നമ്മളിങ്ങനെ മനസ്സിലാക്കുക, ഇതിനേക്കാളും കുറച്ചുകൂടി വലുതാണ് അല്ലേ, അതിനേക്കാളും വലുതാണ്, അപ്പോൾ അതിൻ്ന കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോകുന്നതാണെന്നുള്ള രീതിയിൽ നമുക്കൊരു തോന്നലുണ്ടാവും. ഞാൻ പറഞ്ഞു ഇതൊക്കെ നമ്മൾ ഓരോരോ വ്യക്തികളിൽ ഉണ്ടാക്കിയെടുക്കുന്ന അവൻ്റെ ഉള്ളിലുണ്ടാകുന്ന, അതാണ് നേരത്തെ പറഞ്ഞ ഉൾക്കാഴ്ച നിയമം അല്ലെങ്കിൽ ഇൻസൈറ്റ് ഫുൾ ലേണിംഗ് എന്നൊക്കെയാണ് ഇത് പറയുന്നത് അല്ലേ. നമ്മളെ മനസ്സിൽ നമ്മൾ തന്നെ ഓരോ കാര്യത്തിനെ കാണുമ്പോൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് ഈ ഒരു തിയറി പ്രകാരം പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ലോ ഓഫ് കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ തുടർച്ചാ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ ഫിഗർ കണ്ടിട്ട് അല്ലെങ്കിൽ ആശയം മനസ്സിലാക്കിക്കൊണ്ടാണ് നിങ്ങൾ പഠിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, നമ്മളെ ആൻസറിലേക്ക് എത്താൻ പറ്റൂ. അപ്പോൾ ഇത് വെറുതെ പഠിക്കുക എന്ന് മാത്രമല്ല, നമ്മളിത് പ്രാർത്ഥികമാക്കാനും കൂടി ശ്രദ്ധിക്കുക. ഇതിൽ പറഞ്ഞ ഓരോന്നും, പ്രോക്സിമിറ്റി ആണെങ്കിലും അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി ആണെങ്കിലും സിമിലാരിറ്റി ആണെങ്കിലും തൊട്ട് മുന്നേ പറഞ്ഞ ക്ലോഷർ ആണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളൊക്കെ അതിലൂടെ കടന്നു പോയവരായിരിക്കും. ഓരോ കാര്യത്തിലും നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് അല്ലേ. നമ്മളിപ്പോൾ ഒരാൾ എന്തെങ്കിലും വെറുതെ വന്ന് പറഞ്ഞാൽ ഒരാൾ പറയുന്നത് മാത്രം കേട്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ആ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള രീതിയിൽ തീരുമാനമെടുക്കും. അപ്പോൾ എല്ലാ കാര്യങ്ങളെയും നമ്മൾ നോക്കിക്കാണേണ്ടത് മൊത്തം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ സ്കൂളാണെങ്കിൽ പോലും ഇതൊക്കെ ക്ലാസ്സിലേക്ക് അപ്ലൈ ചെയ്യുന്നല്ലേ. ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ചാൽ പോലും ഒരു കുട്ടി എന്തെങ്കിലും വൈകി വന്നു അല്ലേ, വൈകി വന്നു, വൈകി വന്ന കുട്ടിയെ നമ്മൾ നേരെ പോയിട്ട് പുറത്തേക്ക് അടിച്ചു ഓടിക്കുക എന്നുള്ളതിന് പകരം അതെന്താണ്, എന്താണ് കാരണം എന്നുള്ളത് നമ്മൾ അന്വേഷിച്ച് പൂർണ്ണമായി അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതാണ്. ഓക്കെ, ആ കൃത്യമായിട്ട് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതാണ് എന്ത് ഈ പിന്നെ എന്താണ് പെർസെപ്ഷൻ, ലോ ഓഫ് പെർസെപ്ഷൻ എന്ന് പറയുന്നത് രണ്ടിൽ വരുന്ന നാല് കാര്യങ്ങളല്ലേ, പ്രധാനമായിട്ട് നാലെണ്ണം. അപ്പോൾ പെർസെപ്ഷൻ എന്നുള്ളതിന് മലയാളം ഞാൻ നേരത്തെ പറഞ്ഞിട്ട് തോന്നുന്നുണ്ട് പ്രത്യക്ഷണ നിയമങ്ങൾ എന്നാണ് പറയുക കേട്ടോ. പ്രത്യക്ഷണ നിയമങ്ങൾ പെർസെപ്ഷൻ, അതായത് നിങ്ങൾക്ക് തന്നെ അറിയാലോ എന്താണ് പെർസെപ്ഷൻ എന്ന് വെച്ചാൽ ഒരാൾ നോക്കിക്കാണുന്ന ഓരോ രീതിയിലല്ലേ, ഞാൻ കാണുന്ന പോലെ ആയിരിക്കില്ല നിങ്ങൾ കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന പോലെ ആയിരിക്കില്ല മറ്റുള്ളവർ കാണുന്നത് അല്ലേ. ഒരു ക്ലാസ്സിലെ 30 കുട്ടികൾ ഒരു കാര്യത്തിൽ നോക്കിക്കണ്ടാൽ 30 ടൈപ്പിലായിരിക്കും കാണുന്നത് അല്ലേ. ഓരോ മനസ്സിലേക്ക് എങ്ങനെയാണ് എടുക്കുന്നത് അതാണ് നമ്മൾ ഈ പറയുന്ന തിയറി. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകും, അത്രയും കൊണ്ട് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഒന്ന് ഭയമായിട്ട് പഠിക്കേണ്ടതല്ല, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒരു ക്വസ്റ്റ്യൻ വന്നാലേ അതിൻ്റെ ഓപ്ഷനിലൂടെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റണം. അത് മാത്രമേ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, ഇതാണ് നമ്മൾ ഈ പറയുന്ന ഏത് നിങ്ങൾ മാറ്റി നിർത്തി അല്ലെങ്കിൽ മേ ബി ബുദ്ധിമുട്ടായി തോന്നിയിട്ടുള്ള നമ്മുടെ ഗെസ്റ്റാൾട്ട് തിയറി അല്ലെ, ഗെസ്റ്റാൾട്ട് തിയറി എന്നൊക്കെ പറയുന്ന ഈ ഒരു തിയറി. ഇൻസൈറ്റ് ഫുൾ ലേണിംഗ് തിയറി എന്ന് പറയും നമ്മൾ ഇതിൻ്റെ അണ്ടറിൽ. കോഹ്ലർ, കൊഫ്ക, വേർത്തിയമർ എന്ന് പറയുന്ന മൂന്ന് പേരാണ്. അതിൽ വേർത്തിയമറാണ് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നാല് നിയമങ്ങൾ നമ്മൾ പഠിച്ചു, ലോ ഓഫ് പെർസെപ്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രത്യക്ഷണ നിയമങ്ങൾ എന്ന് പറയുന്നതിൽ നാലെണ്ണം പഠിച്ചു, ലോ ഓഫ് പ്രോക്സിമിറ്റി എന്താണെന്ന് മനസ്സിലായി മനസ്സിലേക്ക് എടുക്കുക, ഞാൻ പറയില്ല, ലോ ഓഫ് സിമിലാരിറ്റി എന്താണെന്ന് കിട്ടി, ലോ ഓഫ് കണ്ടിന്യൂറ്റി കിട്ടി, ലോ ഓഫ് ക്ലോഷർ കിട്ടി. ഓക്കെ, ഈ നാല് ലോ എന്തൊക്കെയാണെന്നുള്ളത് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കുക. അതിൻ്റെ കൂടെ തന്നെ എന്തെങ്കിലും ചെറിയ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ആയിട്ട് എഴുതുക. അതിൻ്റെ കൂടെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്തുകൊടുക്കാനും കൂടി ശ്രദ്ധിക്കുക. ഓക്കെ, മറ്റിതുപോലത്തെ ടോപ്പിക്കൽ നിങ്ങൾ ഒരുപാട് പേര് അന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കമൻറ്റ് ചെയ്യാൻ വരെ ആരും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കുകൾ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ നമ്മൾ നോക്കിയിട്ട് സമയത്തിനനുസരിച്ച് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.